പാകിസ്ഥാൻ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. രൂപീകരിക്കപ്പെട്ടതിനു ശേഷം വളരെ ചുരുക്കം അവസരങ്ങളിലൊഴികെ കലാപത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും വാർത്തകളിലാണ് ആ രാജ്യത്തെ ലോകം ചർച്ച ചെയ്തത്. ഇപ്പോൾ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അറസ്റ്റും തുടർന്നുള്ള രാഷ്ട്രീയ കലാപവുമാണ് പാകിസ്ഥാനെ വാർത്തകളിൽ കൊണ്ടുവന്നത്. പാകിസ്ഥാൻ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. രൂപീകരിക്കപ്പെട്ടതിനു ശേഷം വളരെ ചുരുക്കം അവസരങ്ങളിലൊഴികെ കലാപത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും വാർത്തകളിലാണ് ആ രാജ്യത്തെ ലോകം ചർച്ച ചെയ്തത്. ഇപ്പോൾ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അറസ്റ്റും തുടർന്നുള്ള രാഷ്ട്രീയ കലാപവുമാണ് പാകിസ്ഥാനെ വാർത്തകളിൽ കൊണ്ടുവന്നത്. അഴിമതി കേസുകളിൽ ജാമ്യം തേടിയെത്തിയപ്പോഴാണ് മുൻ പ്രധാനമന്ത്രിയും തെഹ്രീക്കി ഇൻസാഫ് പാർട്ടി തലവനുമായ ഇമ്രാൻഖാൻ നാടകീയമായി അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ അറസ്റ്റ് ശരിയാണെന്ന് പിന്നീട് കോടതി അഭിപ്രായപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ച് കാലമായി ഇമ്രാൻഖാൻ എടുത്ത നിലപാടുകളുടെ തുടർച്ചയായ സംഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് നയിച്ചത്. രാജ്യത്ത് ഇതേ തുടർന്ന് വലിയ രാഷ്ട്രീയ കലാപമാണ് അരങ്ങേറിയത്. ഈ സംഭവങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ ഏത് രാഷ്ട്രീയ ദിശയിലാണ് സഞ്ചരിക്കുക എന്നത് പ്രധാനമാണ്. അതിലേറ്റവും പ്രധാനം, പാകിസ്ഥാൻ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സൈന്യം ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്നതാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റെടുക്കുമ്പോൾ ഇമ്രാൻഖാൻ അവിടുത്തെ സൈന്യത്തിന്റെ ഇഷ്ട നേതാവായിരുന്നു. സൈന്യത്തിന്റെ സഹായത്തോടെയാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായത്. എന്നാൽ പിന്നീട് സൈന്യവുമായി അകലുകയായിരുന്നു. അതോടെ അദ്ദേഹം പുറത്തായി. സൈന്യവും അമേരിക്കയും ചേർന്നാണ് തന്നെ പുറത്താക്കിയതെന്നായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത്. അതിപ്പോൾ മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ സൈന്യത്തിന്റെ ഇടപെടൽ ഇനി ഉണ്ടാവില്ലെന്നാണ് കഴിഞ്ഞ വർഷം വിരമിച്ച സൈനിക മേധാവി ജനറൽ ഖമർ ജാവേദ് ബജ്വ പറഞ്ഞത്. ഇത് സൈന്യത്തിനെതിരായ വിമർശനത്തിന് ശക്തി കൂട്ടുന്നതിന് ഇമ്രാനെ പ്രേരിപ്പിച്ചുവെന്നാണ് കരുതുന്നത്. എന്നാൽ സൈന്യത്തിനെതിരെ ചില സൈനിക ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. സൈന്യത്തെ പേടിച്ചു കഴിയുന്ന പാകിസ്ഥാനിലെ സിവിൽ സൊസൈറ്റിക്കും രാഷ്ട്രീയക്കാർക്കും സൈന്യത്തോടുള്ള വിധേയത്വം കുറഞ്ഞു വരുന്നുവെന്ന തോന്നൽ പോലും ഇതുണ്ടാക്കി. ഇത്തരത്തിൽ നടത്തിയ സൈനിക വിമർശനങ്ങൾ പാകിസ്ഥാനിലെ പല ഭാഗത്തും, പ്രത്യേകിച്ച് പഞ്ചാബിൽ, ഇമ്രാൻഖാന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി. ഇതാണ് യഥാർത്ഥത്തിൽ സൈന്യത്തിന്റെ ഇടപെടലിന് കാരണമായത്. ഇതിന് അദ്ദേഹത്തിനെതിരായ നിരവധി അഴിമതി ആരോപണങ്ങൾ ഉപയോഗിക്കപ്പെടുകയായിരുന്നു എന്ന് മാത്രം. അഴിമതി കേസുകൾക്ക് പുറമെ മതനിന്ദ ഉൾപ്പെടെയുള്ള കേസുകളും ഇമ്രാനെതിരെ ചുമത്തപ്പെട്ടിട്ടുണ്ട്. ഈ വർഷം നവംബറിൽ പാകിസ്ഥാനിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പുതിയ സംഭവ വികാസങ്ങൾ. സാമ്പത്തിക പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് തിരഞ്ഞെടുപ്പ് വൈകിപ്പിക്കാനുള്ള നീക്കം കോടതി തടഞ്ഞിരുന്നു. ഇതോടെ വർദ്ധിച്ചു വരുന്ന ഇമ്രാന്റെ ജനപ്രീതിയെ തടയുകയെന്നത് സൈന്യത്തിന്റെയും ഷഹബാസ് ഷെരീഫിന്റെയും ആവശ്യമായി മാറുകയും ചെയ്തു. ഇവിടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. അത് പാകിസ്ഥാനിലെ കോടതിയും സൈന്യവും തമ്മിലുള്ളതാണ്. മുഷറഫിന്റെ കാലം മുതൽ തന്നെ സൈന്യവും കോടതിയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിട്ടുണ്ട്. മുഷറഫ് അറസ്റ്റ് ചെയ്ത പലരെയും വിട്ടയച്ചു മുതൽ തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഇമ്രാന്റെ അറസ്റ്റ് പലതവണ തടഞ്ഞതും കോടതി തന്നെയാണ്. അതുകൊണ്ടാണ് കോടതിയിൽ ഹാജരാകുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ റിമാൻഡിലാക്കിയത്. അൽഖാദർ ട്രസ്റ്റ് കേസിലെ അറസ്റ്റ് നിയമപ്രകാരമുള്ളതാണെന്ന് പിന്നീട് ഇസ്ലാമാബാദിലെ ഹൈക്കോടതി വിധിക്കുകയും ചെയ്തു. മെയ് 1 നാഷണൽ അക്കൗണ്ടബിലിറ്റി ബ്യൂറോ ഇമ്രാൻഖാനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിപ്പിച്ചത്. 190 മില്യൺ പൗണ്ടിന്റെ അഴിമതി കാണിച്ചുവെന്നതാണ് ഈ കേസ്. മറ്റു കേസുകളിലും അറസ്റ്റ് നടക്കുമോ എന്നതും കണ്ടറിയേണ്ടതാണ്. രാജ്യം രൂപീകൃതമായിട്ട് 75 വർഷമായെങ്കിലും ഇന്നുവരെ ജനാധിപത്യ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം നടത്താൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. ഇമ്രാൻഖാൻ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ആദ്യം സൈന്യത്തെയും പിന്നീട് മതമൗലിക ശക്തികളെയും താങ്ങി നിർത്തുന്നതാണ് കണ്ടത്. പുതിയ സംഭവ വികാസത്തിൽ ഇമ്രാൻഖാന് എന്ത് സംഭവിച്ചാലും സൈന്യത്തിന്റെ ശക്തമായ ഇടപെടൽ തന്നെയായിരിക്കും തുടർന്നും ഉണ്ടാകുകയെന്നതാണ് അറസ്റ്റ് സൂചിപ്പിക്കുന്നത്. അതിനെ തിരുത്തുന്ന തരത്തിലുള്ള ജനമുന്നേറ്റത്തിന് പാകിസ്ഥാൻ രാഷ്ട്രീയമായി പാകപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് മറ്റൊരു ചോദ്യം. മനുഷ്യജീവനേക്കാൾ പ്രാധാന്യം മതത്തിനും ആചാരങ്ങൾക്കും.
അതനുസരിക്കാത്തവരെ, അതിനെതിരെ ശബ്ദമുയർത്തുന്നവരെ രാജ്യദ്രോഹികളായി പ്രഖ്യാപിക്കുക. പിന്നീട് യാതൊരു ദയയുമില്ലാതെ തൂക്കിലേറ്റുക. ഇതാണ് 21-ാം നൂറ്റാണ്ടിലും ഇറാനിൽ നടക്കുന്നത്. മതനിന്ദ ആരോപിച്ച് രണ്ട് പേരെ തൂക്കിലേറ്റിയതാണ് ഇറാനിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്ത. കഴിഞ്ഞ വർഷം മുഴുവൻ ഇറാൻ വാർത്തകളിൽ ഇടം നേടിയതും മതനിന്ദ കൊണ്ടും കൊലപാതകങ്ങൾ കൊണ്ടും തന്നെയായിരുന്നു. മഹ്സ അമിനി എന്ന പെൺകുട്ടിയെ ശിരോവസ്ത്രം ശരിയായി ധരിക്കാത്തതിൻ്റെ പേരിലാണ് കസ്റ്റഡിയിലെടുത്ത് കൊലപ്പെടുത്തുന്നത്. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനമുയർന്നിട്ടും ഇവയിൽ ഇപ്പോഴും യാതൊരു വ്യത്യാസവും ഇല്ലെന്നതാണ് കൗതുകം. യൂസഫ് മോറ സദ്രോല, ഫസലി സാരെ എന്നിവരെയാണ് ഇറാൻ സർക്കാർ മതനിന്ദ കുറ്റം ആരോപിച്ച് തൂക്കിലേറ്റിയത്. മധ്യ ഇറാനിലെ അറക് ജയിലിൽ വെച്ചായിരുന്നു ഇവരെ കൊലപ്പെടുത്തിയത്. ടെലഗ്രാമിൽ മതവിമർശനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഗ്രൂപ്പിൽ പങ്കുള്ളതിനാണ് ഇവരെ 2020 മെയ് മാസത്തിൽ അറസ്റ്റ് ചെയ്തത്. മാസങ്ങളോളം ഏകാന്ത തടവിൽ കഴിഞ്ഞ ഇവർക്ക് കുടുംബമായി ബന്ധപ്പെടാൻ പോലുമുള്ള അവകാശം നിഷേധിച്ചിരുന്നു. ഓസ്ലോ ആസ്ഥാനമായുള്ള ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് റിപ്പോർട്ട് പ്രകാരം ഈ വർഷത്തിൽ ഇതുവരെ 203 തടവുകാരെയാണ് വധിച്ചത്. പ്രവാചകൻ മുഹമ്മദ് നബിയെ അപമാനിക്കുകയും നിരീശ്വരവാദം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിനാണ് ഇവരെ രണ്ടുപേരും ഇറാനിൽ അറസ്റ്റ് ചെയ്യുന്നത്. ഖുറാന്റെ പകർപ്പ് കത്തിച്ചതായും ഇറാൻ ആരോപിക്കുന്നുണ്ട്. ഇറാനിൽ നടക്കുന്ന മതാധിപത്യത്തിന്റെ ഇരകളാണ് തൂക്കിലേറ്റപ്പെട്ടവരെന്നാണ് മനുഷ്യാവകാശങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മഹമ്മൂദ് അമിരി അഭിപ്രായപ്പെട്ടത്. ഇറാനിൽ സ്വന്തം അഭിപ്രായം പ്രകടിപ്പിച്ചാൽ ഇപ്പോൾ വിലയായി നൽകേണ്ടത് നിസ്സഹായരായ മനുഷ്യരുടെ ജീവനാണ്. ഇതിനെതിരെ അന്താരാഷ്ട്ര സമൂഹം കടുത്ത നിലപാട് സ്വീകരിക്കണമെന്നും മഹമ്മൂദ് പറഞ്ഞിരുന്നു. മതനിന്ദയുടെ പേരിൽ ഇറാൻ അവസാനമായി വധശിക്ഷ നടപ്പാക്കിയത് എപ്പോഴാണെന്നറിയില്ല. സൗദി അറേബ്യയാണ് മതനിന്ദയ്ക്ക് വധശിക്ഷ വിധിക്കുന്ന മറ്റൊരു രാജ്യം. 2021 333 പേരെയും 2022 582 പേരെയും ഇറാൻ വധിച്ചെന്നാണ് മനുഷ്യാവകാശ റിപ്പോർട്ടുകളിൽ പറയുന്നത്. അതായത് വർഷം തോറും ഇറാനിൽ വധശിക്ഷയ്ക്ക് ഇരയാകുന്നവരുടെ എണ്ണം കൂടി വരുന്നതായി നിരീക്ഷിച്ചാൽ മനസ്സിലാകും. 2022 2015 ശേഷമുള്ള ഏറ്റവും ഉയർന്ന സംഖ്യയാണ്. വധശിക്ഷകളിൽ അധികവും മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയായവർക്കെതിരെയാണ്. ചില വധശിക്ഷകൾ രഹസ്യമായി നടപ്പാക്കുന്നവയുമുണ്ട്. മതനിന്ദയ്ക്കെതിരെ മാത്രമല്ല, വംശീയ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ഇറാനിൽ വധശിക്ഷ നടപ്പാക്കുന്നുണ്ട്. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം വധശിക്ഷ നടപ്പിലാക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമാണ് ഇറാൻ. മുൻപന്തിയിൽ ചൈനയാണ്. അവിടെ വർഷത്തിൽ 1000 ആളുകൾക്കെതിരെ വധശിക്ഷ നടപ്പാക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനിൽ മഹ്സ അമിനി എന്ന 22-കാരി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് വലിയ പ്രക്ഷോഭങ്ങളായിരുന്നു നടന്നത്. അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് വലിയ വിമർശനങ്ങളും ഉയർന്നിരുന്നു. ഈ പ്രക്ഷോഭത്തിലാകെ 500 ആളുകളാണ് കൊല്ലപ്പെട്ടത്. പ്രക്ഷോഭങ്ങളെ തുടർന്ന് 19,000 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവയിൽ 4 വധശിക്ഷയ്ക്ക് വിധിച്ചു. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാനിൽ ഉയർന്ന ഏറ്റവും വലിയ പ്രതിഷേധമായിരുന്നു ഇത്. ഇറാനിലെ മനുഷ്യാവകാശ സംഘടനകൾ അപകടകരമായ ഈ വധശിക്ഷ നടപ്പാക്കുന്നതിന്റെ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നതാണ്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ മാനദണ്ഡങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഇറാന് പൂർണ്ണ ബാധ്യതയുണ്ട്. എങ്കിലും ആ മാനദണ്ഡങ്ങളൊന്നും മാനിക്കാതെ മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാതെ വധശിക്ഷകൾ തുടരുകയാണ്. അധികാരം നിലനിർത്താനും ജനങ്ങളെ ഭയപ്പെടുത്താനും അന്യായമായ ഈ വധശിക്ഷകൾക്ക് സാധിക്കുമെന്ന് അധികാരികൾക്കറിയാം. അതിനാലാണ് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദശാബ്ദത്തിലധികം നീണ്ട ഇടവേളയ്ക്ക് ശേഷം അറബ് ലീഗിൽ സിറിയയെ തിരിച്ചെത്തിക്കാൻ തീരുമാനമായിരിക്കുകയാണ്. ഈജിപ്തിലെ കെയ്റോയിൽ ചേർന്ന അറബ് രാഷ്ട്രങ്ങളുടെ യോഗത്തിന് ശേഷമാണ് അറബ് ലീഗിലേക്ക് സിറിയയെ പുനഃപ്രവേശിപ്പിക്കാനുള്ള സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ സിറിയയിലുണ്ടായ ഭൂകമ്പത്തിന് ശേഷം വലിയ പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്.
അതിനാൽ ഇപ്പോഴുള്ള ഉപരോധങ്ങളെല്ലാം മനുഷ്യത്വരഹിതമാണെന്ന നിരീക്ഷണമാണ് ഈ തീരുമാനത്തിന് പിന്നിൽ പ്രധാനമായും ഉള്ളത്. അറബ് ലീഗിലെ പല രാജ്യങ്ങളുടെയും എതിർപ്പ് മറികടന്നാണ് ഈ തീരുമാനമെടുത്തതെന്നും നിർണായകമാണ്. സിറിയയുടെ ഐക്യം, സുരക്ഷ, സുസ്ഥിരത എന്നിവ സംരക്ഷിക്കുന്നതിന് അറബ് ലീഗിലേക്കുള്ള തിരിച്ചുവരവ് സഹായകരമാകുമെന്നാണ് സൗദി വിദേശകാര്യ മന്ത്രാലയം യോഗത്തിന് ശേഷം പറഞ്ഞത്. വർഷങ്ങൾ നീണ്ട സിറിയൻ സംഘർഷത്തിന് എളുപ്പത്തിൽ പരിഹാരം കണ്ടെത്താനാവില്ല. അതേസമയം സിറിയൻ സർക്കാരുമായി ഒരു പതിറ്റാണ്ടിന് ശേഷം ആദ്യമായി നടത്തുന്ന ആശയവിനിമയം എന്ന നിലയിലാണ് അറബ് ലീഗിലേക്കുള്ള പുനഃപ്രവേശത്തെ കാണുന്നതെന്നും അറബ് ലീഗ് സെക്രട്ടറി അഹമ്മദ് അബുൽ ഗെയ്ത് അഭിപ്രായപ്പെട്ടു. അറബ് വസന്തത്തിന്റെ ഭാഗമായി സിറിയയിൽ പൊട്ടിപ്പുറപ്പെട്ട പ്രക്ഷോഭം ആഭ്യന്തര സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെയാണ് പ്രസിഡന്റ് ബഷാറുൽ അസദ് കലാപം അടിച്ചമർത്താൻ ഉത്തരവിട്ടത്. ഇത് വലിയ ആഭ്യന്തര സംഘർഷത്തിന് കാരണമായി. മറ്റ് ലോകരാജ്യങ്ങളും ഇതിൽ നിലപാടെടുത്തു. ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് അറബ് ലീഗുമായുള്ള ബന്ധം സിറിയ വിച്ഛേദിക്കാൻ കാരണമായത്. May 19 സൗദി അറേബ്യയിൽ നടക്കാനിരിക്കുന്ന അറബ് ലീഗ് ഉച്ചകോടിയിൽ സിറിയയ്ക്ക് പങ്കെടുക്കാനും നിലവിൽ തീരുമാനമായിട്ടുണ്ട്. അറബ് ലീഗിൽ പ്രവേശനം ലഭിച്ചെങ്കിലും എല്ലാ അറബ് രാജ്യങ്ങളുമായി സിറിയയ്ക്കുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നർത്ഥമില്ലെന്ന് അറബ് ലീഗ് സെക്രട്ടറി സൂചിപ്പിച്ചു. സിറിയൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള തുടക്കം മാത്രമാണ് അറബ് ലീഗിലേക്കുള്ള പുനഃപ്രവേശനമെന്നും സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയിരുന്നു. 2011 March സിറിയയുടെ അംഗത്വം അറബ് ലീഗ് റദ്ദാക്കിയത്. നിലനിന്ന സംഘർഷത്തിന്റെ ഭാഗമായി ഏകദേശം 650,000 ആളുകളാണ് കൊല്ലപ്പെട്ടത്. 23 ദശലക്ഷം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. 1945 ഈജിപ്ത്, ഇറാഖ്, ജോർദാൻ, ലെബനൻ, സൗദി അറേബ്യ, സിറിയ എന്നീ 6 രാജ്യങ്ങളുടെ നേതൃത്വത്തിലാണ് അറബ് ലീഗ് രൂപീകരിക്കപ്പെടുന്നത്. നിലവിൽ 22 രാജ്യങ്ങൾക്ക് അറബ് ലീഗിൽ അംഗത്വമുണ്ട്. സാമ്പത്തികവും സൈനികവുമായ കാര്യങ്ങളിൽ ഈ രാജ്യങ്ങൾ സഹകരിക്കണമെന്നാണ് നിബന്ധന. കഴിഞ്ഞ ഫെബ്രുവരിയിൽ തുർക്കിയിലും സിറിയയിലും ഉണ്ടായ ഭൂകമ്പമാണ് അറബ് ലീഗിലേക്കുള്ള സിറിയയുടെ പാത സുഗമമാക്കിയത്. ഭൂകമ്പത്തെ തുടർന്ന് അറബ് രാജ്യങ്ങളുമായും പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ പ്രസിഡന്റിന് സാധിച്ചു. ഭൂകമ്പം കാരണം തകർന്നടിഞ്ഞ രാജ്യത്തേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിന് ഈ നടപടി അത്യാവശ്യമായിരുന്നു. മാത്രമല്ല, പശ്ചിമേഷ്യയുടെ വളർച്ചയ്ക്കായി സിറിയയെ ഒറ്റപ്പെടുത്തുന്നത് അഭികാമ്യമല്ല എന്ന് അറബ് ലീഗിലെ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് എന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. കൂടാതെ സിറിയൻ അഭയാർത്ഥികളെ തിരിച്ചയക്കേണ്ടതും ഓരോ രാജ്യത്തിൻ്റെയും ഉത്തരവാദിത്തമാണ്. ഇതിനു പുറമെ സിറിയയിൽ അമിതമായുള്ള മയക്കുമരുന്ന് വ്യാപാരത്തെ തടയണമെന്നും അറബ് ലീഗിലെ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ മയക്കുമരുന്നിൻ്റെ ഉൽപ്പാദനം സൗദിയിലും ജോർദാനിലും വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഈ വർഷം മാർച്ചിൽ സൗദി അറേബ്യയും ഇറാനും ചൈനയുടെ മധ്യസ്ഥതയിൽ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചത് സിറിയയ്ക്ക് ഗുണം ചെയ്യാനാണ് സാധ്യത. ബാരൽ ബോംബ് സ്ഫോടനം, വിഷവാതക ആക്രമണം തുടങ്ങിയ ക്രൂരതകൾ നടത്തിയ സിറിയയെ അറബ് ലീഗിലേക്ക് വീണ്ടും ഉൾപ്പെടുത്തുന്നതിനോട് കുവൈറ്റും ജോർദാനും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അറബ് ലീഗിൽ സിറിയയുടെ അംഗത്വം പുനഃസ്ഥാപിച്ചത് അസദിന്റെ വലിയ വിജയമാണെങ്കിലും രാജ്യത്തിനെതിരെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം നിലനിൽക്കുന്നുണ്ട്. അതിനാൽ അറബ് ലീഗിലേക്കുള്ള തിരിച്ചുവരവ് രാജ്യത്തെ പെട്ടെന്ന് തന്നെ പ്രതിസന്ധികളിൽ നിന്ന് തിരിച്ചു കയറ്റുമെന്ന പ്രതീക്ഷയില്ല. സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തെ പരിഹരിക്കാനും മയക്കുമരുന്ന് വ്യാപാരത്തെ തടയാനും കഴിഞ്ഞാൽ ഒരുപക്ഷെ രാജ്യത്തിനു മേലുള്ള ഉപരോധങ്ങൾ നീക്കപ്പെട്ടേക്കാം.